രാജ്യത്തെ ഇരുപതോളം തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ദ്വിദിന ദേശീയ പണിമുടക്ക് രണ്ടാം ദിവസത്തിലേക്ക് കടന്നു കഴിഞ്ഞു പണിമുടക്കിനെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ സജീവം പണിമുടക്ക് എന്തിനാണ് എന്നത് സംബന്ധിച്ച് തൊഴിലാളി സംഘടനകൾക്ക് അവരുടെ ന്യായങ്ങളുണ്ടെങ്കിലും പലയിടത്തും അക്രമ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തിനാണ് പണിമുടക്കെന്നും കേരളത്തിൽ മാത്രമാണോ പണിമുടക്ക് ഉള്ളതെന്നും പണിമുടക്കിൻ്റെ ആവശ്യകത എന്താണെന്നുമുള്ളതാണ് ഇപ്പോൾ ചർച്ച നവ ഉദാരവൽക്കരണ നയം ഇന്ത്യൻ ഭരണകൂടം സ്വീകരിച്ചു കഴിഞ്ഞതിനു ശേഷം നടക്കുന്ന ഇരുപത്തി ഒന്നാമത്തെ പണിമുടക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നയങ്ങൾ കൊണ്ട് രാജ്യത്തെ തൊഴിൽ മേഖലയിലും കാർഷിക മേഖലയിലും കടുത്ത പ്രതിസന്ധി നേരിടുകയാണെന്ന് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നു ഈ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ തൊഴിൽ നിയമങ്ങൾ മാറ്റിയെഴുതി പുതിയ ലേബർ കോഡിന് കേന്ദ്ര സർക്കാർ രൂപം നൽകുകയും അത് പാർലമെന്റിൽ ബില്ലായി പാസാക്കുകയും ചെയ്തു അന്താരാഷ്ട്ര തലത്തിൽ നിലനിൽക്കുന്ന തൊഴിലാളി നിയമങ്ങളെ കാറ്റിൽ പറത്തിയാണ് പുതിയ ലേബർ കോഡിന് രൂപം നൽകിയതെന്നും ഇത് തൊഴിലാളികളെ ചൂഷണം ചെയ്യാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നുമാണ് ട്രേഡ് യൂണിയനുകളുടെ വിലയിരുത്തൽ എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം എന്നിങ്ങനെയാണ് നിലവിലെ തൊഴിൽ സമയക്രമം ഇതുൾപ്പെടെ അട്ടിമറിക്കുന്നതിനും വർക്ക് ഫ്രം ഹോം പോലുള്ള പുതിയ സംവിധാനങ്ങളിലൂടെ കൂടുതൽ തൊഴിൽ ചൂഷണത്തിന് വഴിയൊരുക്കുന്നതുമാണ് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ലേബർ കോഡിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് തൊഴിലാളി സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു ഇതുകൂടാതെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിച്ച് സർക്കാർ ജോലികളും സ്ഥിര നിയമനങ്ങളും സ്വകാര്യ കമ്പനികൾക്ക് തീരെഴുതുകയും അതുവഴി ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നഷ്ടമാകുകയും വരാനിരിക്കുന്ന തലമുറയ്ക്ക് സർക്കാർ തൊഴിലും പൊതുമേഖലാ സ്ഥാപനങ്ങളും അതിൻ്റെ ആനുകൂല്യങ്ങളും നഷ്ടമാകുന്ന സ്ഥിതിയുണ്ടാകുമെന്നും പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടുന്നു പുതിയ ലേബർ കോഡിലൂടെ ഓരോ തൊഴിൽ മേഖലയിലും ബാധിക്കുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചത് കർഷകരോടുള്ള ചൂഷണമാണ് മറ്റൊരു വിഷയം കരാർ കൃഷി ഉൾപ്പെടെയുള്ള പുതിയ നീക്കങ്ങളും വിളകൾക്ക് ന്യായമായ വില ലഭിക്കാത്തതും വർധിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ധനവിലയും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സമരമെന്നും സംയുക്ത സമരസമിതിയുടെ നേതാക്കൾ വ്യക്തമാക്കുന്നു ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി രണ്ട് ദിവസത്തെ ദേശീയ പണിമുടക്കിന് തൊഴിലാളി സംഘടനകൾ മാസങ്ങൾക്ക് മുൻപ് തന്നെ ആഹ്വാനവും ചെയ്തിരുന്നു അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാജ്യത്തെ പ്രധാനപ്പെട്ട തൊഴിലാളി സംഘടനകളെല്ലാം ഈ പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക് പണിമുടക്കിൽ ഐ എൻ ടി യു സി സി ഐ ടി യു എ ഐ ടി യു സി തുടങ്ങിയ ട്രേഡ് യൂണിയൻ സംഘടനകളും ബാങ്കിംഗ് മേഖലയിലെ തൊഴിലാളി സംഘടനകൾ മോട്ടോർ വാഹന തൊഴിലാളികളുടെ സംഘടന അധ്യാപക സംഘടനകൾ അനധ്യാപക സംഘടനകൾ വ്യാപാരി വ്യവസായി സംഘടനകൾ സർവീസ് സംഘടനകൾ തുടങ്ങി എല്ലാ മേഖലയിലെയും തൊഴിലാളി സംഘടനകൾ സമരത്തിലുണ്ട് കേരളത്തിൽ മാത്രമല്ല ദേശീയ വ്യാപകമായി തന്നെയാണ് സമരം നടക്കുന്നത് കേരളത്തിലെ പോലെ തന്നെ ശക്തമായ തൊഴിലാളി സംഘടനകളുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ബന്ദിന് സമാനമായ അവസ്ഥയാണെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഗുജറാത്ത് പഞ്ചാബ് ജാർഖണ്ഡ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ തെലങ്കാന കർണാടക മഹാരാഷ്ട്ര തമിഴ്നാട് ഹരിയാന എന്നിങ്ങനെ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം പൊതുമേഖലാ സ്ഥാപനങ്ങളെയും ബാങ്കിങ് പൊതുഗതാഗത സംവിധാനങ്ങളെയും പണിമുടക്ക് ബാധിച്ചെന്ന് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുണ്ട് പണിമുടക്ക് വ്യാപകമായി വലിയ ആഘാതം സൃഷ്ടിച്ചെന്നതാണ് വസ്തുത വസ്തുതകളും വിശദീകരണങ്ങളും ഇങ്ങനെയാണെങ്കിലും കേരളത്തിലുൾപ്പെടെ ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങളും അനിഷ്ട സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പണിമുടക്ക് എങ്ങനെയാണ് ജനവിരുദ്ധമാകുന്നത് പണിമുടക്കിന്റെ കാരണങ്ങൾ കൃത്യമായി ജനങ്ങളെ ബോധിപ്പിക്കാൻ കഴിയാതെ വരികയും ചിലയിടത്ത് തൊഴിലാളി സംഘടനകളുടെ സംയുക്ത സമരസമിതി പ്രവർത്തകർ അക്രമത്തിലേക്ക് നീങ്ങുകയും ചെയ്തത് പണിമുടക്കിൻ്റെ യഥാർത്ഥ കാരണത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന സ്ഥിതിയിലെത്തി പണിമുടക്കിന് പിന്തുണയുമായി ബസ് തൊഴിലാളികളും ഹോട്ടൽ തൊഴിലാളികളും രംഗത്ത് വന്നതോടെയാണ് കേരളത്തിൽ ഹർത്താലിന് സമാനമായ സാഹചര്യമുണ്ടായത് ഇതു മുതലെടുത്താണ് ചിലയിടത്ത് സമരക്കാർ സ്വകാര്യ വാഹനങ്ങൾ തടഞ്ഞതുൾപ്പെടെ അക്രമം അഴിച്ചുവിട്ട സംഭവങ്ങൾ അരങ്ങേറിയത് പണിമുടക്കിനെക്കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കാൻ കഴിയണം സാധാരണ മനുഷ്യന്റെ കൂടി ആവശ്യത്തിനാണ് സമരമെന്ന് പറഞ്ഞാൽ മാത്രം പോരാ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയണം സഹകരണം ആവശ്യപ്പെടാൻ മാത്രമേ സമരസമിതിക്കാർക്ക് കഴിയൂ അത് കായികമായി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന പ്രവണത അംഗീകരിക്കാൻ കഴിയില്ല ഔചിത്യപൂർവം സാഹചര്യങ്ങളെ നേരിടാൻ സമരത്തിന് നേതൃത്വം നൽകുന്നവർ തയ്യാറാകണം ഒറ്റപ്പെട്ട സംഭവമെന്ന് നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടുള്ളതല്ല നിരവധിയായ സമരങ്ങളും പണിമുടക്കുകളും നടത്തി തന്നെയാണ് മനുഷ്യസമൂഹം വികസിച്ചിട്ടുള്ളത് എന്നാൽ സമരങ്ങൾ ജനങ്ങൾക്ക് കൂടി വേണ്ടിയാണെന്ന് പൊതുജനത്തെ ബോധ്യപ്പെടുത്തുക കൂടി വേണം അതും സമരസമിതിയുടെയും സമരം ആഹ്വാനം ചെയ്യുന്നവരുടെയും ഉത്തരവാദിത്തമാണ്